മൊബൈലിൽ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഒരു ദിവസം 350 രൂപ സമ്പാദിക്കാൻ പറ്റൂ. എങ്ങനെ? യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺബെ ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ കാശ് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതേ കമ്പനിയുടെ തന്നെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇപ്പോഴും കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ഉണ്ട്, നമ്മുടെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാഷ് എൻ ചെയ്യാൻ പറ്റും, സ്ക്രാച്ച് കാര്യങ്ങളും ചെയ്തുകൊണ്ട് കാഷ് എൻ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞ വീറൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമൻസുകൾ ചെയ്തത്, അവരുടെ കമൻസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഇതേപോലെ നിങ്ങളുടെ കമൻസും നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമൻസുകൾ ചെയ്താൽ മതി, നിങ്ങളുടെ കമൻസും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. 350 രൂപ സിമ്പിളായിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ വിഡ്രോ അടിക്കാൻ പറ്റും എന്നതും ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കൂടുതൽ കാശ് എങ്ങനെ നേടിയെടുക്കാം എന്ന കാര്യം പോലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് 4.7 star റേറ്റിംഗ് ഉള്ള 7000 മുകളിൽ ഡൗൺലോഡ്സ് ഉള്ള 16 MB ഉള്ള 50000 മുകളിൽ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ക്യാഷ് മോബ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതാ ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് വെച്ച് നമ്മൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രജിസ്റ്ററിംഗ് യൂസർ ഫിനിഷിംഗ് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ നമുക്ക് ഹാവ് റഫർ ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ ഒരു റഫർ കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു റഫർ കോഡ് മറക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് റഫർ ആഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജോയിൻ ബോണസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് റഫർ കോഡ് കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും $0.01 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 70 coins കിട്ടിയിട്ടുണ്ട്. 6 tokens ഡെയിലി ബോണസ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു റഫർ കോഡ് അടിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒന്നും കാശ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ ഗെറ്റ് കോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ഓരോ ആഡ്സ് കാര്യങ്ങളും കണ്ടുകൊണ്ട് കാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഓരോ സിമ്പിളായിട്ട് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള പരസ്യങ്ങൾ വരും. ആ ഒരു പരസ്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ആഡ് ആവും. സോ അതനുസരിച്ച് നമുക്ക് കാഷ് കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ഇതവിടെ നമുക്ക് റേറ്റസ്റ്റ് 5 star എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഇതിനുശേഷം ജസ്റ്റ് ഒരു 5 star കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, ബാക്കിലേക്ക് വരിക. ഇതവിടെ നമുക്ക് $0.1 കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് 8 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കളക്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കാഷ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും $0.11 ആക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമുക്ക് ഗെറ്റ് കോയിൻസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇവിടെ നമുക്ക് 3 ads നമ്മൾ ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോള് ചെയ്യുക. ഇതിവിടെ നമുക്ക് ഫ്ലിപ്പ് ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പ്ലെയിൻ ഓ കൊടുക്കുക. ഇതവിടെ നമുക്ക് കാർഡ്സ് കാര്യങ്ങൾ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. സോ ഓരോ കാർഡ്സും നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. എല്ലാ കാർഡ്സും, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 6 cards നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓരോ കാർഡ്സ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയൊരു ആഡ് വരും. ആ ഒരു ആഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാഷ് കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ കാർഡ് ക്ലിക്ക് ചെയ്തു, 35 coins കിട്ടി. കളക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് 35 coins കിട്ടും. അല്ലാതെ അവിടെ നമുക്ക് 2x എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 70 coins കിട്ടും. ഒരു ചെറിയൊരു വീഡിയോ കൂടെ നമുക്ക് അവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ ഞാനൊരു പരസ്യം കണ്ടു കഴിഞ്ഞത് എവിടെ നമുക്ക് കളക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു, അതായത് 70 കോയിൻസ് ആയിട്ടുണ്ട്, കളക്ട് കൊടുത്തു. ഇങ്ങനെ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കാഷ് എൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ 70 കോയിൻസ് ആയിരുന്നു, ഇപ്പോൾ നമുക്ക് ടോട്ടൽ 140 കോയിൻസ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഓരോ കാർഡ്സ് വീതം നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യാം. അപ്പോഴും ആഡ്സ് കാര്യങ്ങൾ വരും, ഓരോ ആഡ്സ് കഴിയുമ്പോഴും നമുക്ക് കാഷ് കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വരുന്നു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലാതെ. അവിടെ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സ്പിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കാഷ് എൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ പരസ്യങ്ങൾ ഇതേപോലെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു പരസ്യങ്ങൾ അനുസരിച്ചാണ് അവർക്ക് കാശ് കിട്ടുന്നത്, അതിൽ നിന്നും ഒരു പങ്കായിരിക്കും നമുക്ക് അവർ തരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലും 10 കോയിൻസ്, 35 കോയിൻസ്, 20 കോയിൻസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കുറഞ്ഞ കോയിൻസും കിട്ടുന്നുണ്ട്, 5, 2, 1 കോയിൻസ്, 1 ടിക്കറ്റ്, 1 ടോക്കൺ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തു, ഇതവിടെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടി. 5 കോയിൻസ് ആണ് എനിക്ക് കിട്ടിയത്, 145 കോയിൻസ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വരാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. നമ്മൾ ഫ്ലിപ്പ് കോയിൻ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷനും. സോ ദേ ഇവിടെ നമുക്ക് കാർഡ്സ് കാര്യങ്ങൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്, ഓരോ കാർഡ്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, ഇവിടെ നമുക്ക് കോയിൻസ് കാര്യം കിട്ടിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു, ഇതാ ഇവിടെ നമുക്ക് കോയിൻസ് വന്നിട്ടുണ്ട്, 20 കോയിൻസ് ആണ്, കോയിൻസ് കാര്യങ്ങൾ ആഡഡ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കാർഡ്സ് കാര്യങ്ങളും ഇതാ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് സ്ക്രാച്ച് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, നമുക്ക് ക്യാഷ് കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ പുറമെ നമുക്ക് നല്ല രീതിയിൽ കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്, റഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. റഫർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. $0.02 വെച്ച് നമുക്ക് ഈച്ച് റഫറിൽ നമുക്ക് കിട്ടും, അതായത് 2 രൂപ വെച്ച് നമുക്ക് ഓരോ റഫറലിനെ അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഐലൻഡ് ആപ്ലിക്കേഷൻ വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റഫർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും കാശ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും കാശ് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഇതവിടെ നമുക്ക് 165 കോയിൻസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് ടോക്കൺസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ അതിന് വേണ്ടി ഇതവിടെ നമുക്ക് കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കോയിൻ കൺവെർഷൻ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ടൈം കൺവെർഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെ നമുക്ക് ലീഡർ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലീഡർ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് 15 മണിക്കൂറും 37 മിനിറ്റും കഴിഞ്ഞാലാണ് നമുക്ക് കാശ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ ആഡ്സ് 20 ആഡ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സർവീസ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതവിടെ നമ്മൾ ഫ്ലിപ്പ് ആൻഡ് ചെയ്യണം, സ്പിന്നും നമ്മൾ സ്ക്രാച്ചും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് കിട്ടും. സോ സർവീസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. സോ അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് സർവീസ് കാര്യങ്ങളും വരുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്കാരായപ്പോൾ ചിലപ്പോൾ നമുക്ക് സർവീസ് കാര്യങ്ങളും കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വി പി എൻ ഓപ്പൺ ചെയ്തു. വി പി എന്നിന് ശേഷം ഇതവിടെ നമുക്ക് ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ യു കെ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇന്ന് യു കെ എന്ന് മാറ്റി ഇന്ന് യു എസ് ഒന്ന് പിടിക്കുവാണ്, അല്ലെങ്കിൽ കാനഡ എന്ന് പിടിക്കുവാണ്, കാനഡ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഏത് തരം വി പി എൻസ് യൂസ് ചെയ്യാം, വി പി എൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒന്നും കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുവാണ്. ഗെറ്റ് കോയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമ്മൾ 26 ആഡ്സ് കണ്ടിട്ടുണ്ട്, 231 കോയിൻസ് കിട്ടിയിട്ടുണ്ട്, 19 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് 2-3 സ്ക്രോളും കാര്യങ്ങളും ചെയ്യാം. ഇതവിടെ നമ്മൾ 20 ആഡ്സ് കണ്ടു കഴിഞ്ഞതുകൊണ്ട് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നേരത്തെ 20 സർവീസ് കണ്ടു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് സർവീസ് കിട്ടിയില്ല. സോ ഇപ്പോൾ നമ്മൾ കാനഡ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് സർവീസ് കിട്ടി. ഗെറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. 15 മിനിറ്റ് കൊണ്ട് 1000 പോയിൻറ്സ് കിട്ടുന്ന സർവീസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓരോ നാട്ടിലേക്കും പോകുക, അതായത് നമ്മൾ വി പി എൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യു എസിൽ പോവാം, യു കെയിൽ പോവാം, സിംഗപ്പൂർ പോവാം, കാനഡയിൽ പോവാം. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും നമുക്ക് ഓരോ സർവീസ് കിട്ടും. നമ്മൾ ഇതിലുള്ള സർവീസ് കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത് നമ്മൾ വീണ്ടും സ്ഥലം മാറ്റുക, വീണ്ടും അടുത്ത സർവീസ് ചെയ്യുക. സർവീസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം. ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് സർവീസ് കിട്ടിയില്ല. ചിലപ്പോൾ നമുക്ക് ഒരു സർവേ അല്ലെങ്കിൽ 2 സർവേ മാത്രമേ ഇന്ത്യക്കാരാകുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ വിദേശത്തേക്ക് പോകുന്നു. വിദേശത്തേക്ക് പോയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു വരണം. തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇതവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇതവിടെ നമ്മുടെ മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കണം. പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ നമ്മൾ വിദേശത്താണെങ്കിൽ ചില സമയം നമുക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു, വി പി എന്നിലേക്ക് വന്നു, ഡിസ്കണക്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇന്ത്യക്കാരായിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് വീണ്ടും പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കാഷ്മോബ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വന്നു. ഇതവിടെ നമുക്ക് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കാശ് എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. മൈ വാലറ്റ് ക്ലിക്ക് ചെയ്തു, വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
പേറ്റിഎം ക്ലിക്ക് ചെയ്യുക, ഡൺ കൊടുക്കുക. പേറ്റിഎം നമ്പർ ആഡ് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇതവിടെ നമുക്ക് ഇതേപോലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് നമ്മുടെ പേറ്റിഎം നമ്പേഴ്സ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഇതവിടെ നമുക്ക് $5 മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത്. $350 നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് $5 എന്ന് പറഞ്ഞാൽ $350. $5 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ നമ്മുടെ പേറ്റിഎം വാലറ്റിലേക്ക് നമുക്ക് കിട്ടുന്നതായി. പേറ്റിഎം വാലറ്റ് വഴി നമ്മുടെ ഡയറക്റ്റായിട്ട് ബാങ്കിലേക്കായിരിക്കും വിഡ്രോ കാര്യങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നത്. സോ പേറ്റിഎമ്മിലേക്ക് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേറ്റിഎം വഴി നമ്മുടെ ബാങ്കിലേക്ക് ക്യാഷ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് വളരെയധികം സിമ്പിളാണ്, വളരെയധികം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവരുടെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തി, ഡെയിലി ക്യാഷ് ആയാലും ക്യാഷ് ഫ്ലോ ആയാലും ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആയാലും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടി, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ അവർക്കും ക്യാഷ് കിട്ടത്തുള്ളൂ, നിങ്ങൾക്കും ക്യാഷ് കിട്ടത്തുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്യുക. Let's try, guys. Guys, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് $5 മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത്. $5 എന്ന് പറഞ്ഞാൽ $350. പിന്നെ നമുക്ക് കൂടുതൽ കാഷ് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് സർവീസ് കാര്യങ്ങളും ചെയ്യണം. സർവീസ് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ VPN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. VPN കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏത് VPN യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതുവരെ നമുക്ക് കാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. ഒരു VPN യൂസ് ചെയ്യുന്നു, നമ്മൾ അതിലെ സർവീസ് കാര്യങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് നമുക്ക് മാക്സിമം സർവീസ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിൻകോഡ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കാൻ ചോദിക്കും, അതായത് സിപ് കോഡ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കാൻ ചോദിക്കും. നമ്മൾ ഏത് രാജ്യമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു രാജ്യത്തുള്ള സിപ് കോഡ് കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്ത്യക്കാരായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലാണ്, അവിടുത്തെ പിൻകോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് സർവീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് സർവീസ് വഴി കൂടുതൽ എൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ VPN കാര്യങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. നമ്മുടെ കോഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഓരോ ദിവസങ്ങളും കഴിയുന്നതോറും. സോ അത് മൈൻഡിലൊന്ന് വെച്ചേക്കുക. എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. അങ്ങനെ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും പറ്റി എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.